നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സി പി എം 5 വർഷത്തെ ചീഞ്ഞ ഭരണം. ഇത്രയേറെ പഴികേട്ട ഒരു മുഖ്യമന്ത്രിയും വേറെയില്ല. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് എനിക്കറിയില്ല എന്ന ഒറ്റ വാക്കിൽ ഉത്തരം പറയുന്ന ഒരു മുഖ്യമന്ത്രിയെയും ജനങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഭരണപക്ഷത്തിന്റെ അഴിമതികൾക്ക് ചൂട്ടുപിടിക്കുകയും നിശബ്ദമായി കൂട്ടുനിൽക്കുന്ന ഒരു പ്രതിപക്ഷ പാർട്ടിയും ഇതിനു മുൻപും ഉണ്ടായിട്ടില്ല. പല അഴിമതി കേസിലും ഭരണപക്ഷവും പ്രതിപക്ഷവും ഒത്തുകളിക്കുന്നതും പങ്കുവറ്റുന്നതും ജനങ്ങൾ പലതവണ കണ്ടു. പാലാരിവട്ടം പാലവും ഊരാളുങ്കൽ സൊസൈറ്റി കിഫി വിവാദം തുടങ്ങിയവയിൽ എല്ലാം ഇടത്തിന്റെയും വലത്തിന്റെയും അഴിമതിയുടെ പങ്ക് വ്യക്തമാണ് എന്ന് ജനം തിരിച്ചറിഞ്ഞു. എന്നാൽ ഇതിലൊന്നും പെടാതെ കേവലം ഒരു MLA മാത്രമുള്ള കേരളത്തിൽ മൂന്നാം ശക്തിയാവാൻ കഠിനശ്രമം നടത്തുന്ന BJP ഭരണത്തിലെ അഴിമതിക്കെതിരെ കിട്ടുന്ന ഓരോ അവസരത്തിലും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനും ജനപങ്കാളിത്തത്തോടെ ശക്തമായി അതിനെതിരെ പ്രതിരോധം ഉയർത്താനും എല്ലായ്പ്പോഴും മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ ഫലമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിലവിലുള്ള പഞ്ചായത്തുകളുടെ എണ്ണം ഇരട്ടിയാക്കാനും മുനിസിപ്പാലിറ്റി ഒന്നിൽ നിന്നും രണ്ടാക്കാനും BJP സാധിച്ചു. കേരള നിയമസഭയുടെ ചരിത്രം പറയുമ്പോൾ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത പേരാണ് കരിങ്കോഴിക്കൽ മാണി മാണി എന്ന KM മാണി. ആ പേരിന് പിന്നാലെ തുന്നിച്ചേർത്ത ബഹുമതികൾ ചില്ലറയല്ല. പാലായുടെ സ്വന്തമായിരുന്ന KM മാണി, മാണിസാർ എന്ന് സ്നേഹപൂർവ്വം പാലാക്കാർ വിളിച്ച ആ രാഷ്ട്രീയക്കാരന് തന്റെ മേഖലയുടെ ധനശാസ്ത്രമടക്കം സകലതും മനപ്പാടമായിരുന്നു അക്ഷരാർത്ഥത്തിൽ തന്നെ. അവസാന കാലത്ത് വാർത്തക സഹജമായ നിരവധി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നെങ്കിലും രാഷ്ട്രീയ രംഗത്ത് മാണി സജീവമായിരുന്നു. മാണിയുടെ വിയോഗത്തോടെ ആണ് മറ്റൊരു വഴിത്തിരിവിലേക്ക് പാല കടക്കുന്നത്. മാണിസാറിനെയും തന്നെയും പാർട്ടി നേതാക്കളെയും UDF അപമാനിച്ചെന്ന് ജോസ് കെ മാണി പറയുകയും 38 വർഷം UDFന്റെ ഉയർച്ചയിലും താഴ്ചയിലും ഒപ്പം നിന്നെങ്കിലും ഒരു പഞ്ചായത്തിന്റെയും പേരിൽ UDFൽ നിന്നും പുറത്താക്കുകയായിരുന്നു. പലതവണ ആവശ്യപ്പെട്ടിട്ടും ചർച്ച ചെയ്യാൻ തയ്യാറില്ല. ആത്മാഭിമാനം നഷ്ടപ്പെടുത്തി ഇനി UDFനൊപ്പം തുടരില്ലെന്നും ഇടതുപക്ഷ മുന്നണിയുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും ജോസ് കെ മാണി അന്ന് വ്യക്തമാക്കി. മതേതര വിശ്വാസം കാത്തുസൂക്ഷിക്കുവാൻ ഇടതു മുന്നണിക്ക് സാധിച്ചെന്നും ജോസ് കെ മാണി വ്യക്തമാക്കുകയായിരുന്നു. ഇടതുമുന്നണിയിൽ ചേർന്നതിനെ തുടർന്ന് 2021 ജനുവരി 9 രാജ്യസഭാ അംഗത്വം അദ്ദേഹം രാജിവെക്കുകയായിരുന്നു. ഇതോടെ കോൺഗ്രസ് 2 പിരിയുകയായിരുന്നു. വിശ്വാസവിരുദ്ധതയും അഴിമതിയും കള്ളക്കടത്തും സ്വജനപക്ഷപാതവും ക്രമസമാധാന പാലനത്തിലെ ഗുരുതര വീഴ്ചകളും ചർച്ചയാകേണ്ട തെരഞ്ഞെടുപ്പ് കാലമാണിത്. ഈ ദുർഭരണം പക്ഷേ കോൺഗ്രസിന്റെ ഭരണകാലത്തെ ഓർമ്മിപ്പിക്കുന്ന പകർപ്പ് മാത്രമാണ്. ഇവിടെയാണ് BJP എന്ന രാഷ്ട്രീയ സ്വത്വത്തിന്റെ പ്രസക്തി. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്നേ വരെ കൈവരിച്ചിട്ടില്ലാത്ത നേട്ടങ്ങളുടെ നെറുകയിലാണ് രാജ്യം ഇന്നുള്ളത്. ദേശീയപാത വികസനം, ക്ഷേമ പ്രവർത്തനങ്ങൾ, PM കിസാൻ വഴിയുള്ള കർഷകർക്കുള്ള കൈത്താങ്ങ്, കോവിഡ് പ്രതിരോധത്തിൽ ലോകത്തിന് മാതൃകയായത്, ജൻധൻ പദ്ധതി വഴി ബാങ്കിംഗ് മേഖലയെ ഇന്ത്യയിലെ അവസാനത്തെ ഗ്രാമങ്ങളിലേക്ക് എത്തിച്ചത്, ടാപ്പ് വെള്ളം 7 കോടി ഗ്രാമീണ ജീവിതത്തിലേക്ക് പകർന്ന ജൽജീവൻ മിഷന്റെ വിജയം, സമ്പൂർണ്ണ വൈദ്യുതീകരണം തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത ക്ഷേമ പ്രവർത്തനങ്ങളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയത്. ഈ വികസന പദ്ധതികളുടെ നേട്ടങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ വലിയ പരാജയമായിരുന്നു. ദിവസേന 13 കിലോമീറ്റർ ദേശീയപാത നിർമ്മാണം നടത്തുന്ന സർക്കാർ കേന്ദ്രത്തിലുള്ളപ്പോൾ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് മാത്രമാണ് ഈ വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാർ താല്പര്യം കാണിച്ചത്. ജനങ്ങൾക്ക് ലഭിക്കുന്ന ക്ഷേമ പെൻഷന്റെ ഒരു വിഹിതം കേന്ദ്ര സർക്കാരിന്റെ സംഭാവനയാണ് എന്നതൊക്കെ മറച്ചു പിടിച്ച് കേന്ദ്ര പദ്ധതികൾ ഹൈജാക്ക് ചെയ്യുകയാണ് കേരള സർക്കാർ ചെയ്തത്. പ്രധാനമന്ത്രി ആവാസ് യോജന കേരളത്തിൽ ലൈഫ് മിഷൻ എന്ന പേരിൽ നടപ്പിലാക്കിയപ്പോൾ 40% കമ്മീഷൻ വരെയാണ് അഴിമതിയായി പുറത്തുവന്നത്. ശബരിമല വിഷയത്തിൽ ഇരുട്ടിന്റെ മറവിൽ പോലീസ് വേഷത്തിലാണ് സ്ത്രീകളെ പ്രവേശിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. ശബരിമല വിശ്വാസികൾക്ക് മറക്കാനാവാത്ത കാലമായിരുന്നു. വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ഭരണകൂടം ഭീകരതയ്ക്ക് വേണ്ടി പോരാടേണ്ടി വന്ന ആ കാലം. സുപ്രീംകോടതിയിൽ മുൻ സർക്കാർ കൊടുത്തിരുന്ന സത്യവാങ്മൂലം ഇടത് സർക്കാർ തിരുത്തി കൊടുത്തുകൊണ്ട് മാത്രം വന്ന വിധിയായിരുന്നു യുവതി പ്രവേശനം എന്നത്. ശബരിമലയുടെ പ്രസക്തി നഷ്ടപ്പെടാനുള്ള പ്രവർത്തനത്തിന് കൂട്ടുനിന്നവരാണ് കോൺഗ്രസുകാർ. അവരും കമ്മ്യൂണിസ്റ്റുകാരും ഇപ്പോൾ ശബരിമല ചർച്ചാ വിഷയമാക്കുന്നത് വോട്ടിനു വേണ്ടി മാത്രമാണ്. ജനങ്ങളത് തിരിച്ചറിയുക തന്നെ ചെയ്യും. ക്ഷേത്രഭരണം അവിശ്വാസികളുടെ കയ്യിൽ കളിപ്പാവയായിക്കൂടാ. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഈ നിലപാടിൽ നിന്ന് അവർക്ക് പിന്നോട്ടു പോകേണ്ടി വന്നു. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ സാമ്പത്തിക സംവരണം അതിന്റെ വക്രീകരിച്ച രൂപത്തിൽ നടപ്പിലാക്കി ക്രൈസ്തവ ന്യൂനപക്ഷ പ്രീണനത്തിനും ഈ സർക്കാർ മുതിർന്നു. CAA പ്രതിഷേധങ്ങളുടെ മറവിൽ തീവ്ര സംഘടനകളുമായി സർക്കാർ കൈകോർത്തു. ഇതിനെല്ലാം പുറമെ കേരളത്തിലെ യുവാക്കളുടെ ജീവിതം പ്രതിസന്ധിയിലാക്കി പിൻവാതിൽ നിയമനവും അനധികൃത ആശ്രയ നിയമനങ്ങളും സർക്കാർ തകൃതിയായി നടത്തി. സ്വപ്ന സുരേഷിനെ പോലുള്ളവർക്ക് മുഖ്യമന്ത്രിയുടെ വകുപ്പിൽ നിയമനം നൽകി. സമരത്തിൽ ഏർപ്പെട്ട യുവാക്കളെ പോലീസിനെ ഉപയോഗിച്ചായിരുന്നു സർക്കാർ നേരിട്ടത്. ഈ പോലീസ് ആകട്ടെ കൊറോണ കാലത്ത് ആംബുലൻസിൽ പെൺകുട്ടി ലൈംഗിക പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ കാര്യത്തിൽ നിഷ്ക്രിയത്വം പുലർത്തി. ഇതേ പോലീസ് വാളയാർ പെൺകുട്ടികളുടെ അമ്മയുടെ മൊഴി വ്യാജമായി എഴുതി ചേർക്കാൻ ശ്രമിച്ചു. പിന്നീട് അഴിമതിയുടെ ആഴക്കടലിൽ മുഖ്യനും മേഴ്സിയും. LDF സർക്കാരിന്റെ അനവധി അഴിമതികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ആഴക്കടൽ മത്സ്യബന്ധന കരാർ. ഇറങ്ങിപ്പോകാൻ വെറും 3 മാസം മാത്രമുള്ളപ്പോഴാണ് ആഴക്കടൽ മത്സ്യബന്ധനം അമേരിക്കൻ കമ്പനിക്ക് തീറെഴുതാനുള്ള കരാറിൽ ഒപ്പിട്ടത്. സ്വർണം, ഡോളർ, ഖുറാൻ കടത്ത് കേസുകളുമായി ബന്ധപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി KT ജലീൽ പ്രതിയായിരുന്നു. ചോദ്യം ചെയ്തപ്പോൾ കിട്ടിയ വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു.
ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും മന്ത്രി ജലീലും തിരുവനന്തപുരം യു എ കോൺസുലേറ്റിലുള്ള ബന്ധം സംബന്ധിച്ച് കേസിലെ പ്രതി പി എസ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി അന്നുണ്ടായത്. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് സരിതയാണ് താരമെങ്കിൽ പിണറായി വിജയന്റെ തണലിൽ സ്വപ്ന നിറഞ്ഞാടുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പണ്ടത്തെ പോലെ നിറകേടുകളുടെ താവളമാക്കി. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രതി പട്ടികയിലാണ്. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയും സഹമന്ത്രിയും അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ കയ്യും കെട്ടി നിൽക്കേണ്ടി വന്നു. മുമ്പൊരു കാലത്തും നിയമസഭാ സ്പീക്കർ ആരോപണങ്ങളുടെ ചുഴിയിൽപ്പെട്ടിരുന്നില്ല. പിണറായി ഭരണത്തിനിടയിൽ അതും സംഭവിച്ചു. എല്ലാം അശ്ലീലമായ കോവിഡ് മഹാമാരിയുടെ കാലത്ത് നമ്മുടെ ലക്ഷക്കണക്കിന് സഹോദരങ്ങളാണ് വിദേശത്ത് കുടുങ്ങിപ്പോയത്. ലോകം മുഴുവൻ വിറങ്ങലിച്ചു നിന്നപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി എത്ര വിവേകപൂർവ്വമായിരുന്നു അത് കൈകാര്യം ചെയ്തതെന്ന് നമുക്കറിയാം. വന്ദേ ഭാരത് മിഷൻ എന്ന പേരിൽ പ്രവാസികളെ നാട്ടിലെത്തിക്കാൻ വിമാന സർവീസുകൾ ലോകം മുഴുവൻ അയക്കുകയുണ്ടായി. സ്വന്തം ജനതയെ കൂടാതെ മറ്റു രാജ്യങ്ങളിലെ ജനങ്ങളെ വരെ സുരക്ഷിതമായി അവരുടെ നാട്ടിലെത്തിക്കുകയുണ്ടായി. ഇനി പിണറായി സർക്കാരിന്റെ ആകെ കടം 320,464 കോടിയാണ്. കേരള സംസ്ഥാനം ഉണ്ടായ കാലത്ത് മുതൽ നീണ്ട 60 വർഷം കൊണ്ട് എല്ലാവരും കൂടി ഉണ്ടാക്കി വെച്ച ആകെ കടം 160,638 കോടിയാണെങ്കിൽ പിണറായി സർക്കാർ അത് വെറും 5 വർഷം കൊണ്ട് 159,830 കോടി കൂടി കൂട്ടിക്കൊണ്ട് 320,468 കോടി ആക്കി വെച്ചിട്ടുണ്ട്. ഈ ദുർഭരണത്തിനെതിരെ ജനങ്ങൾക്ക് പ്രതികരിക്കാൻ ജനാധിപത്യം നൽകുന്ന അവസരമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ ചരിത്ര ദൗത്യം ഏറ്റെടുത്ത് കേരളത്തിൽ 140 മണ്ഡലങ്ങളിലും മത്സരിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സാരഥികൾക്ക് വിജയാശംസകൾ നേരുകയാണ്.